നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ ചരിത്രമാണ് കൂടുതലായി അറിയാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും ആഘോഷങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലാണെങ്കിലും ക്രിസ്മസ് മറ്റു മതവിഭാഗക്കാരും ചെറുതായെങ്കിലും ആഘോഷിക്കാറുണ്ട്. ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലോ ഒരു ആശംസാ കാർഡിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ രൂപത്തിലോ നമ്മുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് ക്രിസ്മസിൻ്റെ ആഘോഷം കടന്നു വരാറുണ്ട്. December 25 യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും ചരിത്രത്തിൽ ആ ദിവസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശുക്രിസ്തു എന്ന ഗുരുവിൻ്റെ ജനനം ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം BC 6 നും BC 4 നും ഇടയിലാണ്. ക്രിസ്തുവിൻ്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്ചസ്, മാസേ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. പുരാതന റോമാ സാമ്രാജ്യത്തിൽ സൂര്യദേവന്റെ ജന്മദിനമായി December 25 ആഘോഷിച്ചിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിച്ചതോടെ റോമാ സാമ്രാജ്യത്തിലും അതിൻ്റെ സ്വാധീനം വ്യാപകമാവുകയായിരുന്നു. അങ്ങനെ December 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയെന്നാണ് ദൈവശാസ്ത്രകാരന്മാരുടെ വാദം. സാറ്റേണാലിയ എന്ന ശനിയെ പൂജിക്കുന്ന പേഗൻ ഉത്സവമായും December 25 വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യമായി December 25 ക്രിസ്മസ് ആഘോഷിച്ചത് AD 336 ചരിത്രം പറയുന്നത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജൂലിയസ് 1 മാർപ്പാപ്പയാണ് December 25 ക്രിസ്മസ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ക്രിസ്തുമതത്തിലെ തന്നെ വിവിധ വിഭാഗക്കാരായ കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റ്, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അങ്ങനെ ചില വിഭാഗക്കാരാണ് ക്രിസ്മസ് December 25 ആഘോഷിക്കുന്നത്. മറ്റു ചിലർ ജനുവരി മാസത്തിലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായ പുൽക്കൂടൊരുക്കൽ, നക്ഷത്രവിളക്ക് തൂക്കൽ, ക്രിസ്മസ് ട്രീ അലങ്കാരം, സമ്മാനങ്ങൾ കൈമാറൽ, കരോൾ നൃത്തം തുടങ്ങിയ എല്ലാ ആഘോഷ രീതികൾക്കു പിന്നിലും ഓരോരോ ചരിത്രങ്ങളുണ്ട്. അതെല്ലാം വഴിയെ പറയാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരംഗമാവാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.